നമസ്കാരം. നാടിൻ്റെ നാവ് നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നാളെ December 21 ക്രോസ് വേൾഡ് പസിൽ ഡേ ആണ്. നാളത്തെ ദിവസത്തിന് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. നമുക്ക് ദിനവിശേഷങ്ങൾ നോക്കാം. നാളെ December 21 പദപ്രശ്ന ദിനമാണ്. ക്രോസ് വേർഡ് പസിൽ ഡേ. സിംബാബ്വേയിൽ നിലനിന്നിരുന്ന വെള്ളക്കാരുടെ ഭരണം അവസാനിപ്പിക്കുന്നതിനായി ലങ്കാസ്റ്റർ ഹൗസ് സന്ധി ഒപ്പിട്ടു. 1979 ഇത്. വാൾട്ട് ഡിസ്നിയുടെ ആദ്യത്തെ മുഴുനീള ബഹുവർണ്ണ ഫീച്ചർ കാർട്ടൂണായ സ്നോ വൈറ്റ് ആൻഡ് ദി സെവൻ ഡ്വാർഫ്സ് ലോസ് ആഞ്ചലസിൽ പ്രദർശിപ്പിച്ചു. 1937 ഇതിൻ്റെ പ്രദർശനം. 3 ബഹിരാകാശ യാത്രികരുമായി Apollo 8 ചന്ദ്രനിലേക്ക് യാത്രയായി. 1968 ഇത്. ആദ്യത്തെ ക്രോസ് വേൾഡ് പസിൽ ആദർ വൈൻ സൃഷ്ടിക്കുകയും 1913 December 21 ന്യൂയോർക്ക് വേൾഡ് ന്യൂസ് പേപ്പറിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വെനിൻ്റെ പസിലിൽ വജ്രത്തിൻ്റെ ആകൃതിയും ആധുനിക കറുത്ത ചതുരങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഇത് വായനക്കാർക്കിടയിൽ വളരെ ജനപ്രിയമായിരുന്നു. ഒരു ദശകത്തിനുള്ളിൽ മിക്കവാറും എല്ലാ അമേരിക്കൻ പത്രങ്ങളിലും ക്രോസ് വേർഡ് പസിലുകൾ അവതരിപ്പിച്ചു. നമുക്കെല്ലാവർക്കും ഒരു ക്രോസ് വേർഡ് കാമുകനെ അറിയാം. ചിലർ ക്രോസ് വേർഡ് ചെയ്യാനുള്ള ഏക ഉദ്ദേശത്തിനായി പത്രം പോലും നേടുന്നു. അതിനായി December 21 നമുക്ക് ദേശീയ ക്രോസ് വേർഡ് പസൽ ദിനം എത്തിയിരിക്കുന്നു. വാർത്തകളുടെ ഓട്ടപ്പണത്തിലേക്ക്. US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അയോഗ്യൻ. ട്രംപിനെ വിലക്കി കൊളറാഡോ കോടതി. ഇസ്രായേലി കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി മലേഷ്യ. പുറത്താക്കപ്പെട്ട MPമാരുടെ എണ്ണം 143. മോദി സർക്കാർ ജനാധിപത്യത്തിൻ്റെ കഴുത്തുഞ്ഞിരിക്കുന്നു. രൂക്ഷ വിമർശനവുമായി സോണിയാഗാന്ധി. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യ. റുവൈസിനെതിരായ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് ഹൈക്കോടതി. പോലീസിനെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് സമാധാനപരമായി ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതേണ്ടെന്ന് VD സതീശൻ. അല്പവാർത്തകളിലേക്ക് പോകാം. പോലീസ് മർദ്ദനം. കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ നടത്തി. നവകേരള സദസ്. കുണ്ട്രയിൽ ലഭിച്ചത് 4884 പരാതികൾ. വല്ലാത്ത കാഴ്ച. മുക്കടയിൽ റെയിൽവേ ഗേറ്റ് അടച്ചാൽ കാൽനട അപകടകരം. യുക്തിരേഖ കലണ്ടർ പ്രകാശനം ചെയ്തു. കുമ്പളം പബ്ലിക് ലൈബ്രറിയിൽ ക്രിസ്മസ് കരോൾ നടത്തി. നവധാര കുട്ടികളെ അനുമോദിച്ചു. അറിയിപ്പ്. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഓഫർ December 20 മുതൽ January 5 വരെ. ഓരോ പർച്ചേസിനോടുമൊപ്പം ക്രിസ്മസ് കേക്കും വിലയേറിയ നിരവധി സമ്മാനങ്ങളും. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ മറ്റെങ്ങും ലഭിക്കാത്ത സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ചിന്നൂസ് ബിഗ് വാല്യൂ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ 400 രൂപ അധികം നേടാം. വിവാഹ പാർട്ടികൾക്ക് 2% പണിക്കൂലിയിൽ ആരംഭിക്കുന്ന പരിണയ ബ്രൈഡൽ കളക്ഷനുകൾ. കൂടാതെ ഫെസ്റ്റിവൽ ദിനങ്ങളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. പോലീസ് മർദ്ദനം. കോൺഗ്രസ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചുകൾ നടത്തി. പോലീസിന്റെയും DYFA ഗുണ്ടകളുടെയും നേതൃത്വത്തിൽ കേരളത്തിലെ UDF യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലോടി പണിക്കർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ആന്റണി ജോസ്, കുരിപ്പള്ളി സലീം, കെ ബാബരാജൻ, അനീഷ് പടപ്പക്കര, പെർനാട് മുരളി, വിനോദ് കുമാർ, M ജയശങ്കർ, P ജോൺകുമാർ, വിനോജി പിള്ള, പെരുമിട ഗോപൻ, കോണിൽ വിനോദ്, AK പ്രസന്നകുമാർ, സിന്ധു ഗോപൻ, B ജ്യോതിർനിവാസ്, ഷാൻ കുണ്ടറ, സുവർണ, ബീന ജെയിംസ്, അബ്ദുൾ സമദ്, മന്മഥൻ നായർ, CD ജോൺ, ഓമനക്കുട്ടൻ, ബാബുക്കുട്ടൻപിള്ള, നൌഫൽ മാമൂട്, പ്രസന്ന പയസ്, രമണൻപിള്ള, നെപ്പോളിയൻ, മാത്യൂസ്, നജീം പുത്തൻകട, ബ്രിജിത്ത്, അനിൽ മുളവന, പത്മകുമാർ, കുണ്ടറ ഷെറഫ്, പത്മലോചനൻ എന്നിവർ സംസാരിച്ചു. കിഴക്കേക്കരയുടെ ചുറ്റുമല മണ്ഡലത്തിരുത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേക്കരയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ചുറ്റുമലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ മുന്നിൽ തടഞ്ഞു. കേരളം കടക്കണയിൽ മുങ്ങിത്താഴുമ്പോൾ പിണറായി വിജയനും മന്ത്രിമാരും നവകേരള യാത്ര എന്ന പേരിൽ നടത്തുന്ന ധൂർത്തിനെതിരെയും ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നവരെ പോലീസിനെയും DYFA ഗുണ്ടകളെയും ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കുന്നതിനും പ്രതിഷേധിച്ച് നടത്തിയ മാർച്ച് KPCC സെക്രട്ടറി
ആർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ചുറ്റുമല മണ്ഡലം പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു. കിഴക്കുകളുടെ മണ്ഡലം പ്രസിഡന്റ് വിനോദ് വില്ലേത്ത്, മണ്ടോത്തുരുത്ത് മണ്ഡലം പ്രസിഡന്റ് ജയൻ, KPCC അംഗം കലട രമേശ്, മുൻ DCC സെക്രട്ടറി കലട വിജയൻ, കിഴക്കേക്കലട പഞ്ചായത്ത് പ്രസിഡന്റ് ഉമാദേവി അമ്മ, സേതുനാഥ്, ഗോപാലകൃഷ്ണപിള്ള, സുന്ദരേശൻ, ഷിബു, സൈമൺ വർഗീസ്, നകുലരാജൻ, പഞ്ചായത്ത് മെമ്പർമാരായ വിജയമ്മ, മായാദേവി, ശ്രീരാഗ് മഠത്തിൽ, ഷാജി മുട്ടം, ലാലി വർഗീസ്, സതീഷ് കുമാർ, സിന്ധു പ്രസാദ്, മേഴ്സി ജലജ, രാജു, ശ്രീജ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് KSC പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതിന് പോലീസ് സെല്ലിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് KPCC സെക്രട്ടറി P. ജെർമിയാസ്. തെക്കുംഭാഗം തേവലക്കര നോർത്ത് സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DCC ജനറൽ സെക്രട്ടറി വിഷ്ണു വിജയൻ അധ്യക്ഷത വഹിച്ചു. തേവലക്കര നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കോണൽ രാജേഷ്, തെക്കുംഭാഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജുകുമാർ, തേവലക്കര സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന ബിന്ദുമോൾ, ജോസ് മിവൽരാജ്, DK അനിൽകുമാർ, പ്രഭാകരൻ പിള്ള, കോയിവിള സുരേഷ് കുമാർ, പടിഞ്ഞാറ്റക്കര രാജേഷ്, CR ഉഷ, അനസ് ഐ, ടെൽമാ മേരി, ഓമനക്കുട്ടൻ പിള്ള, അനിൽകുമാർ, ജോയി മോൻമുട്ടം, ശിവപ്രസാദ്, ജയശ്രീ, ശിവൻകുട്ടിപ്പിള്ള, നിസാർ മേക്കാട്, വയലേറ്റിൽ നിസാം എന്നിവർ സംസാരിച്ചു. കൊച്ചിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചിയിൽ ഇവന്റ് മാനേജ്മെന്റ്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9809512541, 9446107567, 9567288311, 8943326520. നവകേരള സദസ്. കൊണ്ട്രയിൽ ലഭിച്ചത് 4884 പരാതികൾ. നവകേരള സദസ്സ് ചൊവ്വാഴ്ച കൊണ്ടലിലെത്തിയപ്പോൾ സംഘടനകളും വ്യക്തികളും ചേർന്ന് നൽകിയത് 4884 പരാതികൾ. കുണ്ടറ പൗരസമിതി നൽകിയ പരാതിയിൽ റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെ നാടിൻ്റെ പ്രശ്നങ്ങൾ അടങ്ങുന്ന 14 പരാതികളാണ് നൽകിയത്. പണമടച്ചിട്ടും കുടിവെള്ളം ലഭിക്കാത്തതും മുക്കടയിൽ മൂത്രപ്പുര വേണമെന്നതും ഇളമ്പളൂർ കേളപുരം സമാന്തരപാതയുടെ കേളപുരം മുസ്ലിം പള്ളിക്ക് സമീപമുള്ള പൂർത്തിയാക്കാത്ത ഭാഗം പൂർത്തീകരിച്ച് റോഡിൻ്റെ ലക്ഷ്യം സാധൂകരിക്കണമെന്നും പാലങ്ങളും റോഡുകളും പുതുതായി നിർമ്മിക്കുകയും ഉള്ളവ മെച്ചപ്പെടുത്തുകയും ചെയ്യണമെന്നതും കേളപുരം സ്കൂളിൽ +2 അനുവദിക്കണമെന്നും സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം നിരന്തരമായി പരിശോധിക്കാനും അധ്യാപകരുടെ പഠിപ്പിക്കാനുള്ള കഴിവ് നിരന്തരം പരിശോധനയ്ക്ക് വിധേയമാക്കാനും കുട്ടികൾക്കും അക്ഷരവും അടിസ്ഥാന ബോധവും ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കണം എന്നതുൾപ്പെടെ പൊതുലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാതികളും വഴിത്തർക്കങ്ങളും അതിർ തർക്കങ്ങളും ചികിത്സാ സഹായവും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന വ്യക്തിപരമായ
പ്രശ്നങ്ങളുമെല്ലാം പരാതിയിൽ ഉൾപ്പെടുന്നു. വല്ലാത്ത കാഴ്ച. മുക്കടയിൽ റെയിൽവേ ഗേറ്റ് അടച്ചാൽ കാൽനട യാത്ര അപകടകരം. മുക്കടയിലെ റെയിൽവേ ഗേറ്റ് അടച്ചാൽ പാളം മുറിച്ചു കടക്കൽ അപകടകരം. ഗേറ്റിന് വശത്തുകൂടി നടന്നു പോകാവുന്ന പാതയാണ്. ഒരടിയിലധികം താഴ്ചയിലും കാലുകൾ ഉടക്കും വിധം തൂണിൻ്റെ കോൺക്രീറ്റ് തള്ളി നിൽക്കുകയും ചെയ്യുന്നത്. ഇവിടെ സ്ഥിരമായ യാത്രക്കാർ അപകടത്തിൽപ്പെടുകയാണ്. പ്രായമായവരും കുട്ടികളും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. യുക്തിരേഖ മതേതര കലണ്ടർ പ്രകാശനം ചെയ്തു. യുക്തിരേഖ മതേതര കലണ്ടറിന്റെ സംസ്ഥാനതല പ്രകാശനം നടന്നു. കവി കുരീപ്പുഴ ശ്രീകുമാർ കലണ്ടർ യുവകലാസാഹിതി സംസ്ഥാന കമ്മിറ്റി അംഗം ടി ആർ ഷിബുവിന് കലണ്ടർ നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. കേരള യുക്തിവാദി സംഘം സംസ്ഥാന സെക്രട്ടറി സന്തോഷ് മാനവം, ജില്ലാ പ്രസിഡന്റ് കൊച്ചനിയൻ, കൊട്ടാരക്കര താലൂക്ക് പ്രസിഡന്റ് സന്തോഷ് വാളിയോട് എന്നിവർ സംസാരിച്ചു. ആരോഗ്യമുള്ള മനസ്സിനും ആരോഗ്യമുള്ള ശരീരത്തിനും വേണ്ടത് വ്യായാമമാണെന്ന് ലോകമാകെ അംഗീകരിച്ച സത്യമാണ്. മരുന്നുകൾ ആരോഗ്യം തരില്ല. ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് നമ്മൾ മരുന്നുകൾ തേടിപ്പോകുന്നത്. ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും രോഗ പ്രതിരോധ ശേഷി നിലനിർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കളരിയും യോഗയും അഭ്യസിക്കും. കേരളത്തിൻ്റെ തനത് അയോധന കലയായ കളരിപ്പയറ്റ് അഭ്യസിക്കാനും യോഗ പരിശീലിക്കാനും പാരമ്പര്യത്തിൻ്റെ തഴക്കമുള്ള യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾ സിവിയൻ കളരി യോഗ മർമ്മ ചികിത്സാശ്രമത്തിൽ പ്രവേശനം നേടും. കളരിയെക്കുറിച്ച് അറിയാനും അഡ്മിഷൻ നേടാനും യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾസ് സിവിയൻ കളരി യോഗ മർമ്മ ചികിത്സാശ്രമം അയത്തിൽ പുളിയത്തുമുക്ക് കൊല്ലം. ഫോൺ യോഗാചാര്യ ശിവകുമാർ ഗുരുക്കൾ 93 87 32 32 42. കുണ്ടറയിലെ പരിശീലന കേന്ദ്രം കേരളപുരം ESIക്ക് സമീപം റെയിൽവേ സമാന്തര റോഡിൽ പ്രവർത്തിക്കുന്നു. ഫോൺ 94 47 11 99 80. കൈ തരിക, സഹായിക്കുക, രക്ഷിക്കുക, ഉറപ്പ് തരിക. ഈ സന്ദർഭത്തിൽ നിങ്ങൾ എനിക്ക് കൈതരിക തന്നെ വേണം. പണിയും ചെയ്യാൻ വെറുതെ ഇരിക്കുന്നവരെ കുട്ടികളെയൊക്കെ പണ്ട് അമ്മമാരും മുറന്നവരൊക്കെ പറയാറുണ്ട്, അവിടെ ഇരിക്കാതെ നിന്നെ ചെതലരിക്കും, മൂടൊക്കെ ചെതലരിക്കും എന്ന് പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ചെതൽ അരിക്കുന്നത്? ചെതലരിക്കുന്നതിന് ഒരു ശാസ്ത്രമുണ്ട്. നമുക്ക് ആ ശാസ്ത്രത്തിലേക്ക് പോകാം. ൊക്കെ ആരെങ്കിലും കുറച്ചു നേരം മൺചുമറിച്ച് ആരിയിരുന്നാൽ ആൾക്കാർ പറയുമായിരുന്നു, എടാ അങ്ങനെ അനങ്ങാതെ ഇരിക്കാതടാ, ചിതലരിക്കും. പുസ്തകങ്ങളിലും അടുക്കളകളിലും മറ്റും ചിതൽ കയറുന്നത് എത്ര വേഗമാണ്. ചിതലെടുക്കുന്നിടത്തെല്ലാം മണ്ണാണ്. ചിതലിന്റെ തീറ്റ മണ്ണായി മാറുന്നത് എന്തുകൊണ്ടായിരിക്കാം? തേനീച്ച, ഉറുമ്പ് എന്നിവയെ പോലെ സാമൂഹ്യ ജീവികളാണ് ചിതലുകളും. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പല ജാതി ചിതലുകൾ അവയുടെ സങ്കീർണമായ കൂടുകൾ ഉണ്ടാക്കുന്നത് മണ്ണിനടിയിലാണ്. അവയുടെ പ്രധാന ആഹാരം മരത്തടി ആയതുകൊണ്ട് കൂടിന്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മരമോ താഴെ വീണ് കിടക്കുന്ന മരത്തടിയോ മരത്തോണോ ഇവ കാർന്നു തിന്നു തുടങ്ങുന്നു. ചിതലുകളുടെ മുഖ്യ ആഹാരം സെല്ലുലോസ് ആണ്. ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സസ്യപദാർത്ഥമാണ് സെല്ലുലോസ്. എന്നാൽ അത് ഭക്ഷിക്കുന്ന സസ്യബുക്കുകൾ വിരളവും. ഇതിന് കാരണം മറ്റൊന്നുമല്ല, സെല്ലുലോസ് ദഹിപ്പിക്കാനുള്ള എൻസൈമുകളുടെ അഭാവമാണ്. ചിതലുകൾക്കും ഈ എൻസൈം ഇല്ല. പക്ഷേ അവയുടെ കുടലിൽ സഹജീവനം നടത്തുന്ന അനേകായിരം ഫ്ലജലേറ്റ് വിഭാഗത്തിൽപ്പെട്ട പ്രോട്ടോസോമനുകളുണ്ട്. ഇവയാണ് യഥാർത്ഥത്തിൽ ചിതൽ തിന്നുന്ന സെല്ലുലോസിനെ വിഘടിപ്പിക്കുന്നത്. നാം ചിതലിനെ വിനാശകാരിയായ ഒരു ഷഡ്പദമായി മാത്രമാണ് കാണുന്നത്. വനങ്ങളിൽ കാർബണിന്റെ പുനഃചംക്രമണത്തിൽ ചിതലുകൾക്ക് വലിയ പങ്കുണ്ട്. ഇവയുടെ ചർമ്മം വളരെ ലോലമാണ്. അന്തരീക്ഷ വായുവുമായുള്ള സമ്പർക്കത്തിൽ ശരീരത്തിൽ നിന്നും വൻതോതിലുള്ള വെള്ളം നഷ്ടപ്പെടും. അതിനാൽ അവ ചിതൽപ്പുറ്റുകളിൽ കഴിയുന്നു. ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാനും ഇത് ഉപകരിക്കുന്നു. വീണുകിടക്കുന്ന മരത്തടിയെയും മരത്തോണിനെയും ആക്രമിക്കുമ്പോൾ മൺതരികൾ കൂടി കൂട്ടിയോജിച്ചുണ്ടാക്കിയ തുരങ്കങ്ങൾ നിർമ്മിക്കും. തടി മുഴുവനും തിന്നു കഴിയുമ്പോൾ ചിതലുകൾ സ്ഥലം വിടുകയും ചെയ്യും. തുരങ്കങ്ങളുടെ മൺതരികൾ മാത്രം അവശേഷിക്കുകയും ചെയ്യും.
ഇക്കാരണത്താലാണ് ചിതലിന്റെ തീറ്റ മണ്ണായി തീരുമെന്ന തെറ്റിദ്ധാരണയുണ്ടായത്. കുമ്പളം പബ്ലിക് ലൈബ്രറി ക്രിസ്മസ് കരോൾ നടത്തി. കുമ്പളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസം ക്രിസ്മസ് കരോൾ നടത്തി. എ ബി ലാൽസൺ, ബിജമ്മ ജസ്റ്റിൻ, ബീന സ്റ്റാൻലി, രഞ്ജു അനിൽ, ഹെറ്റ്ന, ഷൈനിമോൾ എന്നിവർ നേതൃത്വം നൽകി. വായനാ മത്സര വിജയികളെ അനുമോദിച്ച് നവധാര ലൈബ്രറി. ചെറുമുട് നവധാര ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്ന വായനാ മത്സരങ്ങളിൽ വിജയിച്ച് താലൂക്ക് ജില്ലാ മത്സരങ്ങൾക്ക് അർഹത നേടിയ എം പി മധുലാൽ, അഭിഷേക് എസ് ഉദയൻ, ശ്രീകല ബി നായർ, വിജയലക്ഷ്മി, അഭിനവ്, അഭിമന്യു അശോക്, ദേവനന്ദ, വാരിഷ് വിനോദ് പിള്ള, വാനിഷ് വിനോദ് പിള്ള എന്നിവരെയും പഞ്ചായത്ത് തല ബാലോത്സവത്തിൽ നവധാര ലൈബ്രറിക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുത്ത ബാലവേദി പ്രവർത്തകരായ അഭിനവ്, നിരുപമ, ഗോപിക കൃഷ്ണൻ, അദ്വൈത്, അമൃത, ലാവണ്യ, സിദ്ധാർത്ഥ എസ് നായർ, പൂജാ പിള്ള, നിഷാന്ത് അജയൻ എന്നിവരെയും ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. നേതൃസമിതി കൺവീനർ ശിവൻ വേളിക്കാട് ഉദ്ഘാടനം ചെയ്തു. സി ശിവശങ്കരപിള്ള, ബി ശ്രീകുമാർ, ടി എസ് ഗീവർഗീസ്, രാഹുലാർ ഉണ്ണിത്തൻ എന്നിവർ സംസാരിച്ചു. ഇവന്റെ തലകൊണ്ട് പട്ടിക്കൊരു കളി. തല പോകുന്ന കാര്യമാണെങ്കിലും നർമ്മബോധം വിടാത്ത മലയാളികളുടെ സ്വഭാവത്തിനൊരു ദൃഷ്ടാന്തം. ഇന്ന് നല്ല വാക്കുബോധവാനത്തിനാണി ഉണ്ടാകുന്ന പങ്ക്തിയിൽ നമുക്കെല്ലാം ബോധ്യമുള്ള ഒരു കുറിപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. അത് ഫ്രീക്വൻസി ഇലൂഷൻ എന്നാണ് നമ്മൾ സാങ്കേതികമായിട്ട് പറയുന്നത്. നല്ല രസകരമാണ്. നമുക്ക് ആ കുറിപ്പിലേക്ക് പോകാം. റെഡ് കാർ, ബ്ലൂ കാർ ഇഫക്റ്റ് എന്ന വാക്ക് ചിലപ്പോൾ പലരും കേട്ടിട്ടില്ലായിരിക്കാമെങ്കിലും ഓരോരുത്തരും അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും എന്നുറപ്പാണ്. ഞാനൊരു സ്കൂട്ടർ വാങ്ങാൻ തീരുമാനിച്ചു. എല്ലാവരും പറഞ്ഞു ആക്റ്റീവയാണ് നല്ല സ്കൂട്ടർ എന്ന്. പക്ഷേ ഷോറൂമിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പറഞ്ഞു ഡിയോ എന്ന സ്കൂട്ടറാണ് സൂപ്പർ എന്ന്. എന്നിട്ടെന്താ അതാരും വാങ്ങാത്തത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ആര് പറഞ്ഞു അതാരും വാങ്ങുന്നില്ലെന്ന്? അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അയാൾ പറഞ്ഞു. അതിൻ്റെ വീഡിയോ കാണിച്ചു, ഒരു അടിപൊളി ബ്രോഷറും തന്നു. എനിക്കത്ര വിശ്വാസം വന്നില്ല. തീരുമാനമെടുക്കാതെ ഞാൻ അവിടെ നിന്നും മടങ്ങി. എന്തൊരത്ഭുതം! പിന്നീടുള്ള എൻ്റെ ബസ് യാത്രകളിലും ഓഫീസ് പാച്ചിലുകളിലും കമ്പനിയിലെ സ്റ്റാഫിൻ്റെ കയ്യിലും തുടങ്ങി പലയിടത്തും ഞാൻ ഡിയോ സ്കൂട്ടർ കാണാൻ തുടങ്ങി. ഇത്രയും കാലം ഇതൊക്കെ എവിടെയായിരുന്നു? എന്തുകൊണ്ടൊരു ഡിയോ പോലും ഇതിനു മുമ്പ് എൻ്റെ കണ്ണിൽ പെട്ടില്ല? ഇതാണ് റെഡ് കാർ, ബ്ലൂ കാർ ഇഫക്റ്റ്. നമ്മുടെ ശ്രദ്ധയെ ഒരിക്കൽ വല്ലാതെ ആകർഷിച്ച ഒരു കാര്യം പിന്നീട് എല്ലായിടത്തും കണ്ടുകൊണ്ടേയിരിക്കുക എന്ന പ്രതിഭാസമാണിത്. അങ്ങനെയൊന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ നാം അത് ശ്രദ്ധിക്കുകയുമില്ല. ജീവിത സമാധാനം ലഭിക്കാത്ത ഭാര്യമാർ അതേപോലെയുള്ള ഒരുപാട് ഭാര്യമാരെ അറിഞ്ഞുകൊണ്ടിരിക്കും. ഇതേ തിയറി ജീവിത സമാധാനം ലഭിച്ച ഭാര്യമാരിലും വർക്കൗട്ട് ചെയ്യും. അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയിൽ കൂടുതലായും കടന്നു വരുന്നത് നല്ല ദാമ്പത്യങ്ങളായിരിക്കും. ഒരു ഫെമിനിസ്റ്റ് എപ്പോഴും ആണുപദ്രവങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കും. ഒരു വർഗീയവാദിയുടെ കണ്ണിൽ അപരമത വർഗീയവാദിയുടെ ചലനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. തന്റെ ഭാര്യയുമായി നിരന്തരം പ്രശ്നത്തിലിരിക്കുന്ന ഒരു ഭർത്താവിന്റെ കാഴ്ചയിൽ ഭർത്താക്കന്മാരാണ് ഭാര്യമാരെക്കാൾ കൂടുതൽ ഇരകളാവുന്നത്. നിരന്തരം അക്രമങ്ങളും പീഡന വാർത്തകളും ഒക്കെ കാണുന്ന ഒരാൾക്ക് ഇതങ്ങനെ നമ്മുടെ നാട്ടിൽ ഓരോരോ ദിവസവും കൂടിക്കൂടി വരികയാണെന്ന്
തോന്നിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊന്നുമല്ല എന്ന് എത്ര പറഞ്ഞാലും അയാൾ അത് തിരുത്താൻ പോകുന്നില്ല. കാരണം എല്ലാ ദിവസവും ആ വ്യക്തി ഇതെല്ലാം ടിവിയിൽ കാണുന്നുണ്ടല്ലോ. ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നല്ല. എന്നാൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഇത് മാത്രമേ കാണാനും കേൾക്കാനുമുള്ളൂ എന്ന് തോന്നിപ്പോകുന്ന ഇടത്താണ് റെഡ് കാർ ബ്ലൂ കാർ എഫക്റ്റ് കടന്നു വരുന്നത്. ഒരിക്കൽ നമ്മുടെ ശ്രദ്ധയെ വല്ലാതെ ആകർഷിച്ച ഒരു കാര്യം വീണ്ടും വീണ്ടും ശ്രദ്ധയിൽപ്പെടുന്ന പ്രതിഭാസം. അതുകൊണ്ടാണ് ഇതിനെ ഫ്രീക്വൻസി ഇല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇല്യൂഷൻ എന്നാൽ ഒരു കാര്യമുണ്ട് എന്ന് നമ്മെ ഉറച്ചു വിശ്വസിപ്പിക്കുന്ന ഒരു തോന്നലാണ്. ലോ ഓഫ് അട്രാക്ഷനും കൂടി ഇവിടെ ഇത്തരക്കാരുടെ ചിന്തയിൽ എരിവ് കൂട്ടും. ഏറെ വിശ്വസിച്ചവരിൽ നിന്നും ഒരിക്കൽ ചതിക്കപ്പെട്ടവർ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെപ്പോലെ പിന്നെ എല്ലാവരെയും അവിശ്വസിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെ. അത്തരക്കാർക്ക് ആരെയെങ്കിലും വിശ്വസിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അങ്ങനെയുള്ള ഒരാളെ അവർക്ക് കിട്ടണ്ടേ. ചതിക്കപ്പെട്ടതിൽ പിന്നെ അവരറിയുന്നത് ചുറ്റിലും ചതി നിറഞ്ഞ ലോകത്തെയാണ്. ചതിയുടെ വലിയ മുറിവിൽ നിന്നും അവർ ചെന്ന് വീഴുന്നത് റെഡ് കാർ ബ്ലൂ കാർ എഫക്റ്റിലേക്ക് കൂടിയാണ്. അങ്ങനെയുള്ളവർ പിന്നെ ഇതേപോലെ ചതിക്കപ്പെട്ട നിരവധി പേരെ കണ്ടു തുടങ്ങും, അറിഞ്ഞു തുടങ്ങും. അങ്ങനെ ഒരിക്കലും അവർ ചതിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിലോ അവർ കാണുന്നത് കുറെ നല്ലവരെയും വിശ്വസിക്കാൻ പറ്റുന്നവരെയുമായിരിക്കും. പ്രണയം പൊട്ടിയവരുടെ കാര്യവും ഇതുതന്നെ. അല്ലാതെ ലോകത്ത് പ്രണയം അവസാനിപ്പിച്ചു പോയതല്ല. വീടകങ്ങൾ ബന്ധുക്കളുമായുള്ള പ്രശ്നങ്ങളിൽ എല്ലാം ഈ ഇഫക്റ്റ് കൂടി കിടന്ന് കളിക്കുന്നുണ്ടാവാം, നാം അതറിയില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഈ ഇഫക്റ്റിനെ നല്ല രീതിയിലും മോശം രീതിയിലും അനുഭവിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ശ്രദ്ധയെ ക്രിയേറ്റീവായ സ്പേസുകളിലേക്ക് നിർത്തി നോക്കൂ. ഈ ലോകത്ത് അങ്ങനെയുള്ള ധാരാളം മനുഷ്യരെ നാം കണ്ടു പുഞ്ചിരി തുടങ്ങും. പുഞ്ചിരിച്ചു നോക്കൂ, ഒരുപാട് പേർ നമ്മോട് പുഞ്ചിരിക്കുന്നതായി തോന്നും. സഹകരിച്ചു നോക്കൂ, സഹായിച്ചു നോക്കൂ, വീണുപോയവരെ കൈപിടിച്ചുയർത്തി നോക്കൂ. ഒരത്ഭുതം പോലെ അതേപോലെയുള്ള കുറെ ആളുകളെയും കാഴ്ചകളെയും നാം കണ്ടു തുടങ്ങും. നമ്മുടെ തലച്ചോറിന്റെ കല്യാണിത് ഉദ്യാനത്തിനു നേരെ കണ്ണു തിരിച്ചു വെച്ചാൽ മനസ്സകവും ഉദ്യാനമാകും. മാലിന്യ കൂമ്പാരത്തിന് നേരെ തിരിച്ചു വെച്ചാൽ ഉള്ളം മലിനമാവുകയും ചെയ്യും. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ സമയം അതവിടെ എങ്ങോട്ട് തിരിച്ചു വെക്കണം എന്നിപ്പോൾ മനസ്സിലായില്ലേ? നാം തന്നെയാണ് നമ്മെ നിർമ്മിക്കുന്നത്. നമ്മുടെ ചെയ്തികൾ നമ്മെ തന്നെയാണ് വിധിക്കുന്നത്. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിരന്തര ചിന്ത ഉണ്ടാക്കുന്ന ഇല്യൂഷനുകൾ കൂടിയാണ്. അപേക്ഷ ക്ഷണിച്ചു. ചിറ്റുമല ശിശുക്ഷേമ പദ്ധതി ഓഫീസിന്റെ പരിധിയിൽ വരുന്ന കിഴക്കേക്കളുടെ പഞ്ചായത്തിൽ അംഗനവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ജനുവരി 10 വരെ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ICDS ഓഫീസിൽ സ്വീകരിക്കും. അപേക്ഷകർ കിഴക്കേക്കളുടെ പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരും ശാരീരിക മാനസിക ക്ഷമത ഉള്ളവരും ആയിരിക്കണം. വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ SSLC തത്തുല്യ യോഗ്യതയോ ഉള്ളവരായിരിക്കണം. ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ SSLC പാസ്സാകാൻ പാടില്ല. എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം. പ്രായപരിധി 18 മുതൽ 46 വരെ. SC ST വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഇളവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474258502 4. സ്വരശ്രീ വാർഷികം. പെരുമ്പട സ്വരശ്രീ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് വാർഷികവും കഥാപ്രസംഗ ഗാനമേളയും 31 നടക്കും. കുണ്ടറ ഫാസ് ഹാളിൽ നടക്കുന്ന സമ്മേളനം 4 PC വിട്ടുനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ട്രസ്റ്റ് ഡയറക്ടർ KS സുന്ദർദാസ് അധ്യക്ഷത വഹിക്കും. കലാകാരന്മാരെ പുനലൂർ സോമരാജൻ അനുമോദിക്കും. നാട്ടുവട്ടം വാർത്തകൾ ഇന്ന് സമാപിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുവട്ടം ടീമിൻ്റെ നന്ദിയും ആദരവും ഉണ്ട്. നമ്മുടെ വാർത്ത 2 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. നമ്മളിനി 3ാം വർഷത്തിലേക്ക് ചുവട് വയ്ക്കുകയാണ്. വാർത്തയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അറിയിക്കണം. വാർത്തയിൽ പുതിയ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുകയോ വാട്സപ്പിലേക്ക് അയച്ചു തരുകയോ വേണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ 14 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ലൈല ക്രിയേഷൻസിൻ്റെ 6 എന്നൊരു ഷോർട്ട് ഫിലിം നിങ്ങൾ ഇതിനകം കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ കാണണം എന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്. നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ AAARU ഷോർട്ട് ഫിലിം അടിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഫിലിം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ കാണണം. നമ്മുടെ സമകാലിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ കുട്ടികളുണ്ടാകുന്ന ചെറിയ മാറ്റം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അത് അപകടകരമായ സ്ഥിതിയിലേക്ക് പോകുന്നതാണ് ഞങ്ങളെ ചിത്രത്തിൽ വലിച്ചു കാട്ടാൻ ശ്രമിക്കുന്നത്.
നിങ്ങൾ ആ ചിത്രം കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുകയും വേണം. നിങ്ങൾ കുടുംബത്തോടെ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് തന്നെ കാണണം, നിങ്ങൾ ഗ്രൂപ്പ് ചേർന്നിരുന്ന് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മറ്റ് രണ്ട് ചാനലുകളായ ലൈല അവർ അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകളും കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 10:00-11:00 മധ്യ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിൻ്റെ സ്നേഹം ആദരം.